ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, എല്ലാ സോഷ്യൽ മീഡിയയിലും ഇട്ടു. ഞാനൊരു യാത്ര പോവുകയാണ് എന്ന് പറഞ്ഞിട്ട്, ആക്ച്വലി യാത്രയല്ല, ഒരു ചികിത്സയ്ക്ക് പോവുകയാണ്. ഒരു ബ്രേക്ക് വേണമെന്ന് എനിക്ക് തന്നെ തോന്നുന്നു, അല്ലെങ്കിൽ വീണു പോകും എന്ന് 100% ഉറപ്പുള്ളപ്പോൾ നമ്മളൊന്നിരിക്കണ്ടേ? മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും 100% തകർന്നിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കുറച്ചു ദിവസങ്ങളിലായിട്ട്. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തില്ലെങ്കിൽ പിന്നെ ബ്രേക്ക് എടുക്കാൻ ഞാൻ ഉണ്ടാവില്ല, എനിക്ക് 100% ഉറപ്പായതുകൊണ്ട് ഞാനൊരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാനൊരു ക്യാമ്പിലായിരുന്നു കുഞ്ഞുങ്ങളുടെ കൂടെ. സത്യത്തിലൊരു 1 മാസം മുമ്പേ പ്ലാൻ ചെയ്തൊരു പരിപാടിയായിരുന്നു. ഇന്നത്തെ ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് പങ്കെടുക്കില്ലായിരുന്നു. 2-3 ദിവസം ഇതിനുവേണ്ടി നിൽക്കില്ലായിരുന്നു. പക്ഷേ ഇത് നേരത്തെ ഏറ്റുപോയതുകൊണ്ട് ഞാൻ പങ്കെടുത്താണ്. 2 ദിവസം ക്യാമ്പും ഇന്ന് അതിൻ്റെ എക്സിബിഷനുമായിരുന്നു. നമ്മുടെ തമ്മിൽ ഞാനൊരു സെൻറ്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളെന്നെ കൊന്നോളൂ, പക്ഷേ എൻ്റെ സ്വപ്നങ്ങളെ വെറുതെ വിടും. ജീവിതം ഒട്ടും മുന്നോട്ട് പോകാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളിങ്ങനെ കുഴങ്ങിപ്പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് അല്ലേ? ഐ എം നോട്ട് ഓക്കെ. ആ ഒരു അവസ്ഥയിലാണ് ക്യാമ്പിലേക്ക് പോയത്. 50 കുട്ടികളുടെ ഒരു ക്യാമ്പായിരുന്നു. ഞാൻ പഠിച്ച മേരി മാത ഹയർ സെക്കൻഡറി സ്കൂള് നടത്തിയ ഒരു ക്യാമ്പായിരുന്നു കുഞ്ഞുമക്കളുടേത് കൂടെ 3 ദിവസം. അവരുടെ ഓരോരുത്തരുടെയും കണ്ണിൽ ഞാൻ കണ്ടത് നിറങ്ങളുടെ പ്രകാശമാണ്. എന്നെ പഠിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോജി സാറ്, അദ്ദേഹം അവിടുത്തെ ഹെഡ് മാസ്റ്ററാണ്, അതുപോലെ അവിടുത്തെ ചിത്രകലാ അധ്യാപികയായ വളരെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന സിസ്റ്ററും സാറും നേതൃത്വം നൽകി. സിസ്റ്ററിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, അച്ഛന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ 50 കുട്ടികൾ, വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 50 കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പിൽ 50 കുട്ടികളുടെ കണ്ണിലും ഞാൻ കണ്ടത് 50 സ്വപ്നങ്ങളാണ്. 50 പേരുടെയും ആഗ്രഹങ്ങൾ 50 എണ്ണമായിരുന്നു. അവരുടെ ചിരിയിലൂടെ, അവരുടെ സ്വപ്നത്തിലൂടെ, അവരുടെ വർണ്ണങ്ങളിലൂടെ ഒന്ന് സ്റ്റേബിളായിട്ടാണ് ഞാൻ ദാ ഇന്നിപ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. ഒരു നീണ്ട ചികിത്സയ്ക്ക് പോകുമ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു എനിക്ക്. അവരുടെ ആ സന്തോഷം, അവർ ചാലിച്ചെഴുതിയ വർണ്ണങ്ങൾ, നിറങ്ങൾ, പല നിറക്കൂട്ടുകളിലൂടെ അവരുണ്ടാക്കിയെടുത്ത രൂപങ്ങൾ, അത് ഏറ്റവും മനോഹരമായിട്ട് ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. അവരെൻ്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്നുള്ള പ്രതീക്ഷ ഇന്ന് എനിക്കുണ്ട്. തളർന്നു പോയാൽ, വീണു പോയാൽ ഞാൻ ഈ മണ്ണിലേക്കേ ഉള്ളൂ. അതിൻ്റെ നഷ്ടം എനിക്ക് മാത്രമാണ്. പക്ഷെ ഞാനിന്ന് പിടിച്ചു നിന്നാൽ, ഇവർ തന്നെ എൻ്റെ മനസ്സിലേക്ക് പകർന്നു നിന്ന വെളിച്ചം എനിക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ, ഒരുപക്ഷെ നാളെ ഇതുപോലെ ഒരുപാട് കുരുന്നുകൾക്ക്, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്ക്, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് കഴിയും. ഐ ക്യാൻ. ഒരു കരിക്കട്ട ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മാണിക്യമായി മാറ്റാൻ ഒരുപാട് ശ്രമം വേണം അല്ലേ? തീയിലിട്ട് അത് ഊതി പഴുപ്പിച്ച് പഴുപ്പിച്ച് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മാണിക്യമാക്കി മാറ്റാൻ ഒരുപാട് ശ്രമം വേണം. ഒരുപാട് പേരുടെ ജീവിതത്തിൽ അങ്ങനൊരു തീയാവൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്നേഹമായി, എൻ്റെ സഹായമായി, എൻ്റെ കരുതലായി, എൻ്റെ ചേർത്ത് പിടിക്കലായി, എല്ലാമായി എൻ്റെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. കാരണം എന്ത് ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നതൊന്ന് നമ്മുടെ സ്വപ്നങ്ങളാണ്. നമ്മൾ പൂർണ്ണമായി ഇരുട്ടിലാണെന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരിക്കലും ആ ഇരുട്ട് നമ്മളിൽ നിന്നും മാഞ്ഞു പോവുകയില്ല. പക്ഷേ ഞാനിന്ന് തേടുന്ന വെളിച്ചം എൻ്റെ സ്വപ്നങ്ങളല്ല, ഇതുപോലെയല്ല. ഈ 2-3 ദിവസം ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ടില്ല കുരുന്നുകളുടെ, ഒരുപാട് സ്ത്രീകളുടെ ആവശ്യങ്ങളും അവരുടെ സ്വപ്നങ്ങളും എന്നിലേക്ക് അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമാണ്. തീർച്ചയായിട്ടും അതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ. നിങ്ങളെന്നെ കൊന്നുള്ളൂ, എൻ്റെ സ്വപ്നങ്ങളെ എനിക്ക് തിരികെ തരും. എന്താണ് അന്നമ്മയ്ക്ക് എന്താ വട്ടായോ എന്നാണ്? ഏയ്, അന്നമ്മയ്ക്ക് വട്ടൊന്നും ആയിട്ടില്ല. കുറച്ച് നാളുകളായിട്ട് ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അപ്പോൾ ആരാണ് എൻ്റെ സ്വപ്നങ്ങൾ കവർന്നത്, ആരാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശം പാടെ ഇല്ലാതാക്കിയത്, അന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരുപാട് പേരുകളും ഒരുപാട് രൂപങ്ങളും ഒന്നും അതിൻ്റെ പിന്നിൽ കൽപ്പിക്കണ്ട. എൻ്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കിയത് ഞാൻ തന്നെയാണ്. ഒരാളെ കൊല്ലാൻ വളരെ എളുപ്പമാണ് അല്ലേ? മൂർച്ചയുള്ള ഒരു ആയുധം മതി, ചിലപ്പോൾ മൂർച്ചയുള്ള ഒരു വാക്ക് പോലും മതി, നമുക്കൊരാളെ കൊല്ലാൻ സാധിക്കും. പക്ഷെ ഒരാളുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാൻ, ഒരാളുടെ പ്രതീക്ഷകളെ ഇല്ലാതാക്കാൻ, അയാളുടെ സങ്കല്പങ്ങളെ ഇല്ലാതാക്കാൻ ഈ പറയുന്ന ഒന്നും സാധിക്കില്ല. അത് മൂർച്ചയുള്ള ഏത് ആയുധത്തേക്കാളും ഏത് മാരക വിഷത്തേക്കാളും ശക്തിയുള്ളതാണ് അയാളുടെ സ്വപ്നങ്ങൾ. ഈ 3 ദിവസമായിട്ട് ഞാൻ ഈ ക്യാമ്പിൽ കണ്ട 50 കുട്ടികളുടെ കണ്ണിലും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളും അവർ ചാലിച്ചെഴുതിയ നിറങ്ങളുമാണ് ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള, മുന്നോട്ട് കുതിക്കാനുള്ള, അല്ലെങ്കിൽ മുന്നോട്ട് പറക്കാനുള്ള ഒരെനർജി. ആ എനർജി ലെവലിൽ അന്നമ്മ ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ എനിക്കൊരു ചെറിയ ബ്രേക്ക് വേണം. ഞാൻ ഇന്നലെ പോസ്റ്റിൽ പറഞ്ഞു ഞാൻ എന്താ പോവുകയാണ് കേട്ടോ,
സർവേശൻ എൻ്റെ കൂടെ ഉണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും കരുതലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഐ വിൽ ബി ബാക്ക്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, വാക്കാണ് സത്യം, വാക്കാണ് ദൈവവും. നമുക്ക് പാലിക്കാൻ കഴിയാത്ത ഒരു വാക്കും നമ്മൾ ആർക്കും കൊടുക്കരുത്. ഒരാൾക്കൊരു വാക്ക് കൊടുക്കുമ്പോൾ അത് അയാളുടെ ജീവിതത്തിന് കൊടുക്കുന്ന പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് കൊടുക്കുന്ന ഒരു പ്രതീക്ഷയാണ്, അതുവഴി ഒരു സമൂഹത്തിനും നാളേക്കും കൊടുക്കുന്ന ഒരു പ്രതീക്ഷയാണ്. അതൊരു കള്ളപ്രതിജ്ഞ ആവാതിരിക്കട്ടെ. ഇപ്പോൾ ഒരുപാട് സ്വപ്നം കാണുന്ന എൻ്റെ കുഞ്ഞുമക്കളെ, ഒരുപാട് സ്വപ്നത്തിൻ്റെ ചിറകിലേറ്റ് നിങ്ങളുടെ മക്കളെയും വളർത്തുന്ന ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ കുരുന്നുകൾക്ക് നിങ്ങൾ ഒരിക്കലും അവരുടെ സ്വപ്നങ്ങൾക്ക് അതിരുകൾ കൽപ്പിക്കാതിരിക്കും. അവരുടെ സ്വപ്നത്തിൻ്റെ, അവരുടെ പ്രതീക്ഷയുടെ ചിറകിലേറി ഈ വിശാലമായിട്ടുള്ള ആകാശത്ത് പാറിപ്പറക്കട്ടെ. ഈ രണ്ട് ദിവസം അല്ലെങ്കിൽ ഈ മൂന്ന് ദിവസം കൊണ്ട് അവരുടെ ചിറകുകൾക്ക് മൊത്തം ഞങ്ങൾ നിറം നൽകിയിട്ടുണ്ട്, പലവിധ വർണ്ണങ്ങൾ. അതവരുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷയാണ്. നമ്മൾ സൃഷ്ടിക്കുന്നത് ഒരു ആർട്ടിസ്റ്റിനെ അല്ല, മണ്ണിനെ സ്നേഹിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, മരങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യനെയാണ്, കരുണയുള്ള നന്മയുള്ളൊരു മനുഷ്യൻ. ഇന്നത്തെ അന്നമ്മയുടെ വ്ലോഗ് ഒരുപാട് നീണ്ടു, നിങ്ങളതെല്ലാവരും മുഴുവനായി കാണുമോ എന്നൊന്നും എനിക്കറിയില്ല. കണ്ടാൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. സമന്വയത്തിൽ നമുക്കൊരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷേ ഈ റിയൽ എന്നതാ ഇങ്ങനെ കിടക്കുകയാണ് മൂടിപ്പൊതിഞ്ഞ് അല്ലേ. അങ്ങനെ പോരാ, റിയൽ എന്നതിനെ കൊണ്ടുവരണം. ഇനി യാത്രകൾ ചെയ്യണം നമുക്കൊരുപാട്, അതിനൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എനിക്ക് വേണം ഇല്ലേ. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള, കണ്ടിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് പ്രസ് ചെയ്യുക. കൃത്യമായിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോകൾ നിങ്ങൾക്ക് വരും, നിങ്ങളത് മറക്കാതെ കാണുക. ഇനി എന്തെങ്കിലും കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അന്നമ്മ കൊണ്ടുവന്നിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. ഈ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുരുന്നുകൾക്കും, ഇതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനിച്ച എൻ്റെ പ്രിയപ്പെട്ട സ്കൂളായ മേരിമാത ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട ജോജി സാറിനും അധ്യാപകർക്കും, പ്രത്യേകിച്ച് സിസ്റ്ററിനും സിസ്റ്ററിൻ്റെ കൂട്ടുകാരായ അച്ഛന്മാർക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട്